ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് നൗഫൽ. നീ ഇന്ന് സംസാരിക്കുന്നത് KVPY സംബന്ധിച്ചാണ്. KVPY വഴി അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് നമുക്ക് നോക്കാം. കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന KVPY 1999 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ സയൻസിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻകറേജ് ചെയ്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അതുവഴി നടക്കുന്ന എക്സാമിനേഷൻ, KVPY ചാനൽ വഴി നടക്കുന്ന എക്സാമിനേഷൻ ജൂലൈ 12 മുതൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 12 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള അവസാന ഡേറ്റ്. ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപേക്ഷ കൃത്യമായി കൊടുക്കുക. 3 സ്റ്റേജുകളാണ് വരുന്നത്. ആ സ്റ്റേജുകൾ ഏതെല്ലാമാണെന്ന് കൃത്യമായി പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ KVPY ചാനൽ വഴി ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് നമുക്ക് നോക്കാം. KVPY വഴി ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്? രാജ്യത്തെ പ്രധാനപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് KVPY വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. ISE ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതുപോലൊപ്പം തന്നെ IISER ഹൈദരാബാദ്, ഐസർ തുടങ്ങിയ 3 സ്ഥാപനങ്ങളിലേക്കാണ് KVPY ചാനൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് KVPY വഴി നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓൺലൈൻ ടെസ്റ്റാണ് നടക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 12 മുതൽ ഓഗസ്റ്റ് 25 വരെ അതിനുള്ള സമയമാണ്. KVPY വഴി അപേക്ഷ കൊടുക്കാനുള്ള സമയമാണ്. നവംബർ 7 പരീക്ഷ നടക്കുന്നത്. നമുക്ക് അഡ്മിറ്റ് കാർഡ് ഒക്ടോബർ 2 ആഴ്ചയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും KVPY വഴി ഉള്ള അപേക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് അപേക്ഷ കൊടുക്കാം നമുക്ക് നോക്കാം. 3 സ്ട്രീമാണ് അഡ്മിഷൻ ഉണ്ടെയുള്ളത്. 1 SA SX SB, ഇങ്ങനെ 3 സ്ട്രീമാണുള്ളത്. SA വരുന്നതാണ്. +1 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. +1 സയൻസ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് KVPY വഴി അപേക്ഷ നൽകാവുന്നതാണ്. 2 +2 +2 2021-22 അക്കാഡമിക് ഇയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി +2 കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. 3 ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 3 സ്ട്രീമിലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് KVPY വഴി ചാനൽ വഴി അഡ്മിഷന് വേണ്ടി ലഭിക്കാൻ യോഗ്യതയില്ല. അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന, +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്കും KVPY വഴി ചാനൽ അപേക്ഷ കൊടുക്കാൻ കഴിയുന്നതല്ല. കേരളത്തിൽ 13 ജില്ലകളിൽ, വയനാട് ജില്ല ഒഴികെ ബാക്കി 13 ജില്ലകളിലും KVPY വഴി നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് അപേക്ഷ എടുക്കാവുന്നതാണ്. ഏത് ജില്ലകളിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. KVPY വഴി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ, 2 നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ലാസ്റ്റ് 1 നമ്മൾ ഫീസ് അടയ്ക്കുക. ഫീസ് 1250 രൂപയാണ് ജനറൽ കാറ്റഗറി. OB SC ST ആൻഡ് PWD കാറ്റഗറിക്ക് വേണ്ടിയിട്ട് 625 രൂപയാണ്. പിന്നെ കൺഫർമേഷൻ പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഫോട്ടോയുടെ സൈസും അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഡോക്യുമെന്റ് സൈസും ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോയുടെ സൈസ് മാക്സിമം 150 KB ആണ് വരേണ്ടത്. JPEG ഫോർമാറ്റിലായിരിക്കണം വേണ്ടത്. സർട്ടിഫിക്കറ്റ് 300 KB വരെ ആകാം. നമ്മുടെ PDF ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്, സിഗ്നേച്ചർ, ഫോട്ടോസ് ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഈ പറയുന്ന ഫോർമാറ്റിൽ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാവുള്ളൂ. ഓക്കെ, ISERകളിലേക്ക് അപേക്ഷ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 30 വരെയാണ് ISERലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി. ISERലേക്ക് നമുക്ക് എങ്ങനെ അഡ്മിഷൻ നേടിയെടുക്കാം? രാജ്യത്തെ പ്രധാനപ്പെട്ട 7 സ്ഥലങ്ങളിലാണ് ISER ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. എവിടെയെല്ലാമാണ് ISER ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ? തിരുവനന്തപുരം മുതൽ അങ്ങ് പഞ്ചാബിലെ മൊഹാലി വരെ ISER ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. പക്ഷേ 7 മാത്രമേ ഉള്ളൂ. 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. അവിടെ നമുക്ക് BS ബാച്ചലർ ഓഫ് സയൻസ് പ്ലസ് മാസ്റ്റർ സയൻസ് നമുക്ക് എടുക്കാം, ഇന്റഗ്രേറ്റഡ് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് PhD എടുക്കാം. റിസർച്ച് വിങ് ആണ് മുഴുവനായിട്ടും പഠിപ്പിക്കുന്നത്. ആദ്യത്തെ 2 വർഷം നമുക്ക്
ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇത് നാലും പഠിച്ചിരിക്കണം. അടുത്ത രണ്ട് വർഷം ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് മേജറായിട്ടും മറ്റൊരു വിഷയം മൈനറായിട്ടും എടുത്ത് പഠിക്കാവുന്നതാണ്. ലാസ്റ്റ് ഒരു വർഷത്തെ നമ്മൾ മേജറായിട്ട് എടുത്ത് പഠിക്കുന്ന വിഷയമാണ് നമ്മുടെ പ്രോജക്റ്റ് വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഐസറിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നമുക്കിനി പറഞ്ഞുതരാം. 25% ഐസറിലേക്ക് KVP വഴിയും അതോടൊപ്പം തന്നെ JE അഡ്വാൻസ് വഴിയുമാണ്. JE അഡ്വാൻസിൽ ആദ്യത്തെ 15,000 റാങ്കിൽ വരുന്നവർക്കാണ് നമ്മുടെ JE അഡ്വാൻസ് വഴി ഐസറിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ബാക്കി 75% SCB ചാനൽ വഴിയാണ്. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ് എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. നേരത്തെയൊക്കെ 94% ഒക്കെ മാർക്ക് വേണമായിരുന്നു. ഈ കോവിഡ് പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ മാർക്കിന്റെ മാനദണ്ഡം 60% ആക്കി മാറ്റിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അവിടേക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന SCB ചാനൽ വഴി 75% നടക്കുന്നുണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമാണ് നമുക്ക് ഐസറിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഐസറിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് നമ്മൾ ഒരിടത്ത് അഡ്മിഷൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അവിടെ ഏതെല്ലാം കോഴ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ കോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഐസർ ബർമാപൂർ BS MS പ്രോഗ്രാം ആണ്. ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്. ഐസർ ഭോപ്പാലില് BS MS പ്രോഗ്രാം ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. അതുകൂടാതെ തന്നെ ഭോപ്പാല് ഐസർ ഭോപ്പാലിൽ മാത്രമാണ് BS 4 ഇയർ കോഴ്സ് ഉള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക് സയൻസ്. ഇവിടെ നമുക്ക് 4 വർഷത്തെ BS പ്രോഗ്രാം ഉണ്ട്. ഭോപ്പാലിൽ മാത്രമാണ്, ഭോപ്പാൽ ഐസറിൽ മാത്രമാണ് ഇത് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ഐസർ കൊൽക്കത്തയിൽ കെമിക്കൽ സയൻസ് ഉണ്ട്, ബയോളജിക്കൽ സയൻസ് ഉണ്ട്, ജിയോളജിക്കൽ സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മൊഹാലി ഐസർ നമുക്ക് നോക്കാം. ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ് സയൻസ്, ഫിസിക്സ് സയൻസ്, ഫിസിക്കൽ സയൻസ്. ഇനി നമുക്ക് ഐസർ പൂനെയിൽ നോക്കാം. ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെന്റ്, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഇനി ഐസർ ട്രിവാൻഡ്രത്തേക്ക് വന്നാൽ ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇതിന്റെ മാസ്റ്റർ കോഴ്സും അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഐസർ തിരുപ്പതിയിലേക്ക് വന്നാൽ BS MS സയൻസ് പ്രോഗ്രാം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഐസർ അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി ശ്രമം നടത്തുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.